യുപിഎ ഗവൺമെന്റ് ഭരിച്ച കാലത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഇന്നുള്ള ഇന്ത്യയിൽ ഇരട്ടിയിലധികമായിരുന്നു. അന്ന് ഇന്നത്തെ വില ഉണ്ടായില്ല, ഇന്നത്തെ അതിന്റെ പകുതി വില ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും സമരം ചെയ്തു ബിജെപിയും മാർക്സിസ്റ്റ് പാർട്ടിയും. അന്ന് സമരം ചെയ്തു, ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും നികുതി കൂട്ടുന്ന ഇന്ന് ബിജെപിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇന്ന് മിണ്ടാട്ടമില്ല. UDF ഗവൺമെന്റ് ഭരിച്ച കാലത്ത് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചപ്പോൾ UPA ഗവൺമെന്റ് വില കൂട്ടി, വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. വില കുറയ്ക്കാതിരുന്നപ്പോൾ കൂടിയ വിലയുടെ നികുതി വേണ്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് വെച്ചു, 5 പ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. അതുവഴി അന്ന് സംസ്ഥാന ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച തുക 618 കോടി രൂപയാണ്. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില പകുതിയായി കുറഞ്ഞിട്ടും ഇരട്ടിയിലധികം വില കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് ദ്രോഹമാണ്, ജനങ്ങളുമേൽ കടന്നുകയറ്റമാണ്. നമ്മൾ കാണുന്നത് വില വർദ്ധനവ് കൊണ്ട് ജനങ്ങൾക്ക് വരുന്ന നഷ്ടം നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. പക്ഷേ ഈ വില വർദ്ധനവ് കൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം വരികയാണ്. അതിന്റെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വില വർദ്ധനവ് ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു കടന്നുകയറ്റമാണ്. സാമ്പത്തിക രംഗത്തെ ഏറ്റവും ക്രൂരമായ ഒരു വിനോദമാണ് കേന്ദ്ര ഗവൺമെന്റ് കാട്ടുന്നത്. അതിനെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നെങ്കിലും നമുക്ക് അത്ഭുതം, സംസ്ഥാന ഗവൺമെന്റിന്റെ അധിക വരുമാനം വേണ്ടെന്ന് വെക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. അത് വരുമ്പോൾ രണ്ടും അത് കണക്കിലാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളോടുള്ള ഈ ദ്രോഹം നികുതിക്കൊള്ള അത് തുടരുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ സമരമാണ് ഈ സമരം. മുഖ്യമായും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്, അവർ കാട്ടുന്ന ക്രൂരതയ്ക്കെതിരായിട്ടാണ്, ജനങ്ങളെ മേൽക്കുന്ന കടന്നു നേട്ടത്തിനെതിരായിട്ടാണ്. അതോടൊപ്പം ഈ വർദ്ധനവ് അതിനെ എതിർക്കുന്നെങ്കിലും ആ വിലവർദ്ധനവ് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറിയ തോതിലെങ്കിലും കുറയ്ക്കുന്നതിന് വർദ്ധിപ്പിച്ച വിലയുടെ നികുതി അധിക വരുമാനം വേണ്ടെന്ന് വെക്കാത്ത സംസ്ഥാന ഗവൺമെന്റിന് എതിരായിട്ടുള്ള സമരമാണ് ഇത്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾ രൂക്ഷമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തുടങ്ങുന്ന സമരം ആ സമരം ജനങ്ങളോടൊപ്പം നിന്ന് കോൺഗ്രസ് മുമ്പോട്ട് പോകും എന്ന് പറയാൻ അവസരം വിനിയോഗിക്കുന്നു.